നമ്മുടെ എപ്പോഴും എപ്പോ ഫ്രീസാണ്. ഫിഷ് ടാങ്കിൻ്റെ അതേ ഉയരത്തിൽ സ്റ്റൂളുകൾ വെച്ച് അതിന് മുകളിലാണ് ഗ്രോ ബെഡുകൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഫിഷ് ടാങ്കിനടിയിൽ ഇതുപോലുള്ള സബ്മെർസിബിൾ പമ്പ് വെച്ച് വേണം ഗ്രോ ബെഡുകളിൽ നിന്നും വരുന്ന PVC പൈപ്പുമായി ബന്ധപ്പെടുത്തി വെക്കേണ്ടത്. സബ്മെർസിബിൾ പമ്പിൻ്റെയും ഗ്രോ ബെഡുകളുടെയും ഇടയിലായി ഗ്രോ ബെഡിൽ നിറഞ്ഞ വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് വരുവാനായി എക്സ്റ്റേണലായി ഒരു സൈഫൺ കൊടുക്കേണ്ടത്. ഗ്രോ ബെഡുകളിൽ കോൺക്രീറ്റ് മെറ്റലോ കോട്സിലിക്ക സാൻഡോ ഹൈഡ്രോട്ടോണോ പെർലേറ്റോ ചൈലിച്ചോറോ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാവുന്നു. ഗ്രോ ബെഡിലേക്ക് വെള്ളം വരുന്ന പൈപ്പിൽ ഇതുപോലുള്ള നെറ്റ് പോട്ടുകൾ വെച്ച് വേണം കോൺക്രീറ്റ് മെറ്റലോ മറ്റുള്ള മീഡിയകളോ ഉപയോഗിക്കേണ്ടത്. ഗ്രോ ബെഡുകളിൽ വെള്ളം നിറയുമ്പോൾ എക്സ്റ്റേണലായി വെച്ചിട്ടുള്ള സൈഫണിലൂടെ ഗ്രോ ബെഡിൽ നിറഞ്ഞ വെള്ളം ഫിഷ് ടാങ്കിലേക്ക് വാർന്നു പോകുന്നു. വെള്ളം ഗ്രോ ബെഡുകളിൽ നിന്നും വാർന്നു പോയി അവസാനം എയർ കയറുമ്പോൾ ഈ പ്രവർത്തനം നിൽക്കുന്നു. വീണ്ടും ഗ്രോ ബെഡുകളിൽ വെള്ളം കയറുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം എപ്പോഴും നടക്കുമ്പോഴാണ് മത്സ്യടാങ്കിലെ അമോണിയയുടെ അളവ് കുറയുകയും മത്സ്യങ്ങൾക്ക് വേണ്ട ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മുടെ അക്വേറിയങ്ങൾ അക്വാപോണിക്സ് ആക്കി മാറ്റി ധാരാളം ഇലച്ചെടികൾ നമുക്കുണ്ടാക്കാം. നന്ദി, നമസ്കാരം.